നമസ്കാരം. ആരാണ് ജീനിയസ്? ജീനിയസ് എന്ന് പറയുന്നവർ വളരെ ചെറുപ്രായത്തിൽ തന്നെ തങ്ങളുടെ ചിന്തകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നേട്ടങ്ങൾ കൊണ്ടും ലോകമാകമാനം തങ്ങളുടെ മുദ്ര പതിപ്പിക്കുന്നവരാണ്. ജീനിയസ് നമ്മളുടെ എ ആർ റഹ്മാനെ പോലെ അദ്ദേഹത്തിന് വെറും 11 വയസ്സ് മാത്രമുള്ള തന്റെ ചെറുപ്രായത്തിൽ തന്റെ പ്രൊഫഷണൽ കരിയറിന് ആരംഭം കുറിക്കുകയും മ്യൂസിക് ലോകത്തെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്തു. ഈ ഷോയിൽ നമ്മളും അതുപോലെ ചില യങ് ജീനിയസുകളെയാണ് പരിചയപ്പെടുന്നത്. അവരവരുടെ ചെറുപ്പകാലത്ത് തന്നെ ചിന്തിക്കുന്ന രീതിയിലും ജോലികൾ ചെയ്യുന്ന രീതിയിലും വളരെ വ്യത്യസ്തരാണ്, വളരെ പുതുമ കാണിക്കുന്നവരാണ്, അത്ഭുതപ്പെടുത്തുന്നവരാണ്. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട യങ് ജീനിയസുകളിൽ നിന്ന് വളരെ അമൂല്യമായ ചില രത്നങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു നമ്മുടെ ജൂറിമാർ. നീതി കമ്മീഷന്റെ സിഇഒ അമിതാഭ് കാന്ത്, പ്രസിദ്ധ ക്ലാസിക്കൽ ഡാൻസർ മല്ലിക സരാഭായ്, ഇന്ത്യൻ ഹോക്കി ടീമിന്റെ പഴയ ക്യാപ്റ്റൻ സർദാർ സിംഗ്, പ്രമുഖ ജേർണലിസ്റ്റ് ഷെറീൻ ബാൻ, അതുപോലെ മണിപ്പാൽ ഗ്ലോബൽ എഡ്യൂക്കേഷന്റെ ചെയർമാൻ പത്മശ്രീ മോഹൻദാസ് പൈ എന്നിവരാണ് ജൂറിമാർ. നെറ്റ്വർക്ക് 18 ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. ഈ ജീനിയസുകളോട് സംസാരിച്ചുകൊണ്ട് അവർക്ക് വലിയൊരു അവസരമാണ് ഒരുക്കി കൊടുക്കുന്നത്. അവരുടെ ടാലൻസ് പുറത്തു കൊണ്ടുവരാനും ഒപ്പം എൻകറേജ് ചെയ്യാനും മറ്റു കുട്ടികൾക്ക് ഒരു മാതൃകയാകാനും ലോകത്തെല്ലായിടത്തേക്കും അവരുടെ ടാലൻസ് എത്തിക്കാനും കഴിയുന്നു. ബയോസ് എഞ്ചിനീയേഴ്സിന്റെ ഓരോ എപ്പിസോഡിലും നമ്മൾ ഇങ്ങനെയുള്ള അതുല്യ ജീനിയസുകളെ പരിചയപ്പെടും. അവർക്കൊരു പക്ഷേ പ്രായം കുറവായിരിക്കാം, എന്നാൽ പ്രതിഭ അസാധാരണവും. ഈ ജീനിയസുകൾ വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ്, കഴിവുകൾ വ്യത്യസ്തവുമാണ്. പക്ഷേ ഇവർക്ക് പൊതുവായൊന്നുണ്ട്, ഇവരൊക്കെ അതുല്യരും അത്ഭുതപ്പെടുത്തുന്നവരും അസാധാരണരുമാണ്. അവാർഡുകളും അംഗീകാരവും പലതരത്തിലുള്ള റെക്കോർഡുകളും നേടുന്ന ൊപ്പം തന്നെ ഇവരിൽ ഒരു സ്പാർക്ക് ഉണ്ടാകും. ഇവരെ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാകും. വെൽക്കം ടു ദി ഷോ. ഞാനാണ് ആനന്ദ് നരസിംഹൻ, നിങ്ങളുടെ ഹോസ്റ്റ്, അതുപോലെ ഈ അത്ഭുതകരമായ യാത്രയുടെ സൂത്രധാരൻ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡ്രമ്മിംഗ് സെൻസേഷൻ ഫ്രം ചെന്നൈ 14 വയസ്സുള്ള സ്റ്റീവൻ സാമുവൽ. വെറും 11 വയസ്സ് പ്രായമുള്ളപ്പോൾ ലണ്ടനിലെ പ്രസിദ്ധ ട്രിനിറ്റി കോളേജിൽ നിന്ന് ഗ്രേഡ് എ ഡ്രമ്മിംഗ് മ്യൂസിക് സ്റ്റീവൻ പാസായി. ഈ പരീക്ഷ പാസ്സാകുന്ന ലോകത്തിലെ ഏറ്റവും യങ്സ്റ്റ് ആയ മ്യൂസീഷ്യൻ എന്ന ഖ്യാതിയും നേടിയെടുത്തു. യൂട്യൂബിലുള്ള ഇദ്ദേഹത്തിന്റെ 10,000 റീസൺ എന്ന കവർ വേർഷൻ 6 കോടിയിലധികം പ്രാവശ്യമാണ് ആളുകൾ കണ്ടിരിക്കുന്നത്. നമുക്ക് 20,000-ലധികം റീസൺസ് പറയാനാകും ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഒരു യങ് ജീനിയസ് ആയതെന്ന്. ഇപ്പോൾ നിങ്ങൾ തന്നെ അത് കണ്ടോളൂ. ഞാൻ സ്റ്റീവൻ സാമുവൽ, ഐ എം എ മ്യൂസീഷ്യൻ. ഞാൻ പെർക്കസീവ് ഇൻസ്ട്രുമെന്റ്സ് ആണ് വായിക്കാറുള്ളത്, കഹോൺ, ദർബുക്ക, മൃദംഗം, തബല പോലുള്ളവ. ബട്ട് ഐ ആം സ്പെഷ്യലൈസ്ഡ് ഇൻ ഡ്രംസ്. എന്നെ റേറ്റ് ചെയ്തിട്ടുള്ളത് ലോകത്തിലെ യങ്സ്റ്റും ഫാസ്റ്റസ്റ്റുമായിട്ടുള്ള ഡ്രമ്മറായിട്ടാണ്. 10 വയസ്സിൽ തന്നെ ട്രിനിറ്റിയിൽ നിന്ന് 8th grade ഫിനിഷ് ചെയ്ത യങ്സ്റ്റ് ഡ്രമ്മർ എന്ന് പറയുന്നത് അത് വലിയൊരു അച്ചീവ്മെന്റ് ആയി ഞാൻ കണക്കാക്കുന്നു. എന്നെ ലൈവ് ഷോയിലേക്ക് കൊണ്ടുവന്നത് ശിവമണി അങ്കിളാണ്. ഞാൻ ഒരുപാട് ലൈവ് ഷോസ് ചെയ്തിട്ടുണ്ട്. 1, 2, 3, ടേക്ക്. ഞാനിപ്പോ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്, 2 സോങ്സ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ഞാൻ ആദ്യമായി അതിലിട്ട സോങ് മാറ്റ് റെഡ്മാൻ്റെ 10,000 reasons ആണ്. ഇപ്പോഴത് 60 മില്യൺ വ്യൂസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അതിന് ഏകദേശം 500,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എൻ്റെ കമ്പോസിഷന് ഒരു ഗ്രാമി അവാർഡ് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്ത്യയുടെ അഭിമാനമാകണം എനിക്ക്. ഇതാണ് സ്റ്റീവൻ സാമുവൽ ദേവസി. കം ഓൺ ഓവർ സ്റ്റീവൻ. Welcome to Byju's Ingenious. So let's do the traditional. Hello, come, sit. എന്നാണ് ആദ്യമായി സ്റ്റീവൻ ഡ്രം പ്ലേ ചെയ്തത്? ഞാൻ ഡ്രംസ് വായിക്കാൻ തുടങ്ങിയത് എനിക്ക് 2.5-3 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. 2.5-3 വയസ്സ് പ്രായത്തിൽ? യാ. എന്നായിരുന്നു ആദ്യത്തെ പെർഫോമൻസ്? എന്റെ ആദ്യത്തെ പെർഫോമൻസ് 5 വയസ്സിലായിരുന്നു. 5 വയസ്സുള്ളപ്പോഴാ? യാ. എന്റെ ആദ്യത്തെ പെർഫോമൻസിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നത് വിച്ച് ഐ പ്ലേഡ് വിത്ത് വൺ ഓഫ് ദി ലെജൻഡ്സ് ശിവമണി അങ്കിൾ. എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് ശിവമണി അങ്കിളാണ്. എന്നെ ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുകയും എല്ലാവർക്കും പരിചയപ്പെടുത്തുകയും ചെയ്തു. വിളിക്കുമ്പോഴൊക്കെ അങ്കിള് പറയാറുള്ളത് എപ്പോഴും പ്രാക്ടീസ് ചെയ്യണമെന്ന്, എന്നാലും നമ്മൾ പെർഫെക്റ്റ് ആകൂ. മ്യൂസിക് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പഠിക്കണം, ഒരിക്കലും നിർത്തരുത്. ഒരു ദിവസം എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാറുണ്ട്? 4 hours. 4 hours every day? Yeah, every day. ഈ 4 hours non-stop ആയിരിക്കും? Yeah, non-stop. സ്റ്റീവന് ഇപ്പോ തളർച്ച തോന്നില്ലേ? റിസ്റ്റ് ഹേർട്ട് ആവില്ലേ? No. ഞാനിങ്ങനെ ചെയ്യുമ്പോ, കമ്പോസിങ്ങിനെ ചെയ്യുമ്പോ, ഒരുമിച്ച് ചെയ്യുമ്പോ തന്നെ വളരെ പ്രയാസമാണത്. അപ്പോൾ 4.5 മണിക്കൂർ സ്റ്റീവൻ എങ്ങനെയാണ് അത് ചെയ്യുക? I like playing drums. റിതം എന്റെ ഏറ്റവും ഫേവറേറ്റാ. അതുകൊണ്ട് കൂടുതൽ സമയം ഞാൻ ചെലവാക്കും.
വളരെ കൃത്യമായി അത് പറഞ്ഞു. ആർക്കാണെങ്കിലും ഇംപ്രൂവ് ചെയ്യാൻ പ്രാക്ടീസ് വളരെ അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും മേക്കിങ്ങിലുള്ള ഒരു എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ്, കോമ്പറ്റീഷൻ, ട്രയൽ, കൺസേർട്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും കാരണത്താൽ ക്ലാസ്സസ് നഷ്ടപ്പെടുകയാണെങ്കിൽ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളുടെ എഞ്ചിനീയേഴ്സ് ആകുവാനുള്ള ഈ യാത്രയിൽ ബൈജൂസ് ഉണ്ടാകും നിങ്ങളുടെ കൂടെ തന്നെ. നിങ്ങളുടെയും നിങ്ങളുടെ പാഷന്റെയും ഇടയ്ക്ക് ഒരു തടസ്സവും ഉണ്ടാക്കാതെ ബൈജൂസ് നോക്കും. നിങ്ങൾ ചെയ്യേണ്ടതൊന്നും മാത്രം ബൈജൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബൈജൂസ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ടൈം കൺവീനിയൻസ് അനുസരിച്ച് സ്കൂൾ കരിക്കുലം അനുസൃതമാക്കി ക്ലാസുകൾ ഷെഡ്യൂൾ ചെയ്യുവാനുള്ള ഫ്ലെക്സിബിലിറ്റിയാണ്. അതുപോലെ വീക്ക് ആയിട്ടുള്ള ടോപ്പിക്സിൽ പേഴ്സണലൈസ്ഡ് എക്സ്ട്രാ ക്ലാസും തരുന്നു. അതും നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്. ബൈജൂസ് ആപ്പിൽ ദിവസവും കുറച്ച് സമയം ചെലവഴിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻസിനൊപ്പം തന്നെ പഠനത്തിലും മുന്നേറുവാൻ കഴിയും ഏത് പ്രതിസന്ധിയിലും. ആരോനോട് പറഞ്ഞിട്ടുണ്ട് സ്റ്റീവന് ക്രിക്കറ്റ് ഇഷ്ടമാണെന്ന്. യു ലൈക്ക് ക്രിക്കറ്റ്? യാ, ഐ ലൈക്ക് ക്രിക്കറ്റ്. യാ, വാട്ട് യു ലൈക്ക് ടു ഡു? ബാറ്റ് ഓർ ബോൾ? ബാറ്റ്. ബാറ്റ്. യാ. അപ്പോൾ എന്തെങ്കിലും സ്റ്റേഡിയത്തിൽ പോയിട്ടുണ്ടോ ലൈവ് മാച്ച് കാണാൻ? യാ, ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്നോട് പറയൂ. കൊച്ചിയിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഓഡിയ നടന്നപ്പോൾ അന്ന് എനിക്ക് 7 വയസ്സായിരുന്നു. അന്ന് ഞാൻ MS ധോണി സാറിന്റെ ഒരു വലിയ ഫാൻ ആയിരുന്നു. അദ്ദേഹം ഒന്ന് ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ശരിക്കും ത്രില്ലടിച്ചു പോയി. ഐ വാസ് സോ ഹാപ്പി ആൻഡ് സോ എക്സൈറ്റഡ്. ധോണി സാറിന് നേരിട്ട് സ്റ്റീവൻ പെർഫോം ചെയ്തു. നമുക്ക് അതൊന്ന് കാണാം എന്ത് മാജിക് ആണ് അവിടെ കാണിച്ചതെന്ന്. Fantastic. Thank you. എത്ര വെസ്റ്റ് ഇൻഡീസ് പ്ലെയർ ആണ് കളിയൊക്കെ നിർത്തിയിട്ട് സ്റ്റീവനെ തന്നെ നോക്കി നിന്നത്. Because they love their music, don't they? ഞാനൊന്നും ശരിക്കും ശ്രദ്ധിച്ചില്ല. അപ്പൊ ഒന്നും ശ്രദ്ധിച്ചില്ലെന്നാണോ? ഓക്കേ, അപ്പൊ പറയൂ ഇതുവരെ എത്ര കോൺസേർട്ട് ചെയ്തിട്ടുണ്ട്? ഏകദേശം ഒരു 50-60 50-60 ലൈവ് കോൺസേർട്സ് ഇതുവരെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളത് ഏതാണ്? എല്ലാ പ്രോഗ്രാംസും എനിക്ക് ഇഷ്ടമാണ്. എടുത്തു പറയാനാണെങ്കിൽ 2018 മുംബൈ ഡ്രം ഡേ ഇന്ത്യയിലുള്ള 8 drummers വന്നിരുന്നു. എനിക്കൊന്ന് അവരുടെ കൂടെ ഒക്കെ പ്ലേ ചെയ്യാൻ പറ്റി. ജയ റോക്കാവി, താഫിക് ഖുറേഷി അങ്കിൾ, ജിനോ ബാങ്ക്സ്, ഞങ്ങൾ ഒരുമിച്ച് ജുഗൽബന്ദി ചെയ്തു. നല്ല രസമായിരുന്നു അത്. എനിക്ക് പല ജോണറിലുള്ള മ്യൂസിക് പഠിക്കാൻ കഴിഞ്ഞു. അതുപോലെ സ്റ്റൈൽസ്, സോഡ്വാസേ, ഗ്രേറ്റ് ഓണർ ഫോർ മീ. Well, absolutely. നമ്മൾ ലെജൻഡുകളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ സ്റ്റീഫനോടൊപ്പം പ്ലേ ചെയ്ത ലെജൻഡുകളെ പറ്റി. അതുപോലെ ഒരു ലെജൻഡ് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ നമ്മുടെ ബൈജൂസ് എഞ്ചിനീയേഴ്സ് പ്രോഗ്രാമിൽ. അദ്ദേഹത്തിന് സ്റ്റീവനെ അറിയാമെന്ന് മാത്രമല്ല, സ്റ്റീവന്റെ ടാലന്റിനെ കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുമാണ്. കൂടാതെ ഒരു വളരെ വലിയ മ്യൂസീഷ്യൻ കൂടിയാണ് അദ്ദേഹം. നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തുന്നു പ്രശസ്തനായ കമ്പോസറും സിംഗറും ലിറിസിസ്റ്റുമായ, അതുപോലെ ഇന്ത്യൻ മ്യൂസിക്കിന്റെ പൈനിയർ എന്ന് വിളിക്കപ്പെടുന്ന വിശാൽ ദിദ്ലാനി. It's an honor and a pleasure to be here. Wow. Pleasure. Sit, please. It's an honor, man. So ഇങ്ങനെയുള്ള പ്രതിഭയുള്ളവരെയൊക്കെ നമ്മൾ പ്രൊഡിജി എന്നാ പറയുക. യു നോ ദ തിങ് ഇസ്, ഒരുപാട് ഇത്ര കലാകാരന്മാരുണ്ട്. അവർ വളരെ യങ് ആയിരിക്കും. അവർ ഒരുപാട് കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അവരുടെ അച്ചീവ്മെന്റ്സ് അവരുടെ ഏജുമായിട്ട് നോക്കുമ്പോൾ അമേസിംഗ് ആണെന്ന് തന്നെ പറയണം. പക്ഷെ ഒരു മ്യൂസിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് ക്യൂട്ട്. യു നോ വാട്ട് ഐ ആം സെയിങ്? ദിസ് ഗൈ ഈസ് എ മ്യൂസീഷ്യൻ. That's the difference. അത് പ്രൊഡിജി മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവൻ പ്ലേ ചെയ്യുമ്പോൾ ഉള്ള ആർട്ടിക്കുലേഷൻ അല്ലെങ്കിൽ അതുപോലെ സെൻസിബിലിറ്റി, അതിവൻ യങ് ആയതുകൊണ്ട് മാത്രമല്ല, അത് ഏത് പ്രായത്തിലായാലും ഒരു ഡ്രമ്മറുടെ ക്വാളിറ്റിയാണ്. യു നോ വാട്ട് ഐ ആം സെയിങ്? സോ സ്റ്റീവൻ, ഐ മീൻ ഒബ്വിയസ്ലി ഞാൻ എപ്പോഴും മോൻ്റെ വർക്ക് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് മോൻ ഡ്രം ചൂസ് ചെയ്തത് ആസ് എ പ്രൈമറി ഇൻസ്ട്രുമെന്റ്? നമുക്കിവിടെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അതിൽ നിന്ന് ഡ്രം എന്തുകൊണ്ട് ചൂസ് ചെയ്തു? യാ, ഐ ലവ് റിതം സോ മച്ച്. സോ എവരി ഹാർട്ട് ബീറ്റ് ഈസ് എ റിതം. യാ, സോ I like the energy that I get from playing drums. So, ellathinekkalum enikku drums aanu ishtam. Idu punchline parayunne kadi valadanallo. Every heartbeat is a rhythm. It's a big line, man. It's a big line, but it's true. It's a parayumbo adoru veli kaaryamaanu, pakshe aalochikkumbo adoru basic satyam alle. ഇന്ന് നമ്മുടെ ഈ ബൈജൂസ് എഞ്ചിനീയേഴ്സിൽ ഒരു ഗാംബ്ലറും ഉണ്ട്, രണ്ട് ജീനിയസുകളും ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ജീനിയസുകളോട് നമുക്ക് ചോദിക്കാം എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ജാം ചെയ്യാൻ പറ്റൂ. അതൊരു പുതിയ അനുഭവമായിരിക്കും. അങ്ങയുടെ ശബ്ദവും സ്റ്റീവന്റെ താളവും കൂടി ആവുമ്പോൾ വിൽ ഫിഗർ സംതിങ് ഔട്ട്. മോന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബീറ്റാണ് ഞാൻ ആദ്യം തരുന്നത്. Thank you.
ബേബി. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഞാൻ ഈ ലോകത്തെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ബീറ്റാണ് പാടിയത്. ആൻഡ് സ്റ്റീഫൻ അത് എടുത്തിട്ട് അതിനെ മ്യൂസിക് ആക്കി മാറ്റി. ദാറ്റ്സ് എ ജീനിയസ്. റൈറ്റ്. അങ്ങൊരു നല്ല അഡ്വൈസർ ആണല്ലോ. ബിക്കോസ് യു ലവ് ടു മെന്റോർ യങ് കിഡ്സ്. ആ കാര്യം നിങ്ങൾ ഭംഗിയായിട്ട് നിറവേറ്റുന്നുമുണ്ട്. അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഫെയിം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും അതുപോലെ ഫെയിലിയർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും? ശരിക്കുള്ള അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു കാര്യം ഇതാണ്, ഫെയിലിയേഴ്സ് എന്ന് പറയുന്നതില്ലേ, അത് നമ്മുടെ ഗുരുക്കന്മാർ. ഫെയിം എന്ന് പറയുന്നതാണ് നമ്മുടെ ശത്രു. ഫേമസ് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടായാലുണ്ടല്ലോ, നമ്മളെ അത് നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ബട്ട് ഫെയിലിയർ എന്ന് പറയുന്നത് വളരെ വിലമതിക്കാനാവാത്ത ഒന്നാണ്. അത് നമ്മളോട് എന്താണ് ചെയ്യരുതെന്നാണ് പറഞ്ഞു തരുന്നത്. ലൈക്ക് വാട്ട് നോട്ട് ടു ഡു മാൻ, എന്താണ് ബെറ്റർ എന്ന് പറഞ്ഞിരുന്നു. ആൻഡ് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം, ഒരു ട്രൂത്ത്. നമ്മളോട് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് പ്രഷ്യസ് ആയിട്ടുള്ളത്. അവരാണ് ശരിക്കുള്ള നമ്മുടെ ഫ്രണ്ട്സ്. നമ്മളെ സഹായിക്കുകയും നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് അവർ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് There is no composer in the world who has not done his fair share of nonsense. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതാണ് സത്യം. അതിനെ പറ്റി ഓർത്തും ബോദർ ചെയ്യരുത്. നമ്മൾ ട്രൈ ചെയ്തു, കിട്ടിയില്ല, we'll go for the next one. That's it. Yeah. വളരെ രസകരമായിരുന്നു നിങ്ങളോടൊപ്പമുള്ള ഈ നിമിഷങ്ങൾ, നിങ്ങൾ സംസാരിച്ചതും നിങ്ങളിൽ നിന്ന് കേട്ടറിഞ്ഞ കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ സമയമായിരിക്കുന്നു സ്റ്റീവന്റെ ഡ്രംസിലുള്ള മാജിക് കാണുവാൻ. Yeah. Can't wait. ബൈജൂസ് ആൻഡ് ജീനിയസിൽ ശരിക്കുള്ള ജീനിയസ് ആണ് ഇത്. കം ഓൺ സ്റ്റീവൻ. ടു ഗുഡ് മാൻ, ടു ഗുഡ്. ജെനുവിൻ പ്ലഷർ. താങ്ക് യു. യു ആർ ബ്രില്ലിയന്റ്. താങ്ക്സ്. സ്റ്റേ ഓൺ ഇറ്റ്. താങ്ക്സ് എ ലോട്ട് വിശാൽ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. ഐ കാൻ്റ്. എനിക്ക് ഒന്ന് ഹഗ് ചെയ്യണം. ഗുഡ് ലക്ക്. താങ്ക് യു അങ്കിൾ. അപ്പോൾ അതായിരുന്നു വിശാൽ ദൽദാനി. ഹൗ വാസ് ഇറ്റ്? അദ്ദേഹവുമായി പങ്കുവച്ച നിമിഷങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഐ ആം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഹിം. അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് ഫാൻ ആണല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് സ്റ്റീവൻ ചെയ്യാൻ പോകുന്നത് ഗോയിങ് ഫോർവേഡ് ഇൻ ടു ദി ഫ്യൂച്ചർ? ഇനിയും ഒരുപാട് മ്യൂസിക് പഠിക്കും, പിന്നൊരു നല്ല മ്യൂസീഷ്യനായി മാറണം, ഒരു ഗ്രാമി അവാർഡ് മേടിക്കണമെന്നാണ്. അങ്ങനെ ഇന്ത്യക്ക് ഒരു അഭിമാനമായി. ഒന്നല്ല, 1000 ഗ്രാമി അവാർഡ് കിട്ടട്ടെ. ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. സ്റ്റീവൻ ദേവസിക്ക് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ വളരെ മനോഹരമായ ഒരു ചെറിയ സമ്മാനമുണ്ട്, ബൈജൂസ് എഞ്ചിനീയേഴ്സിന്റെ വകയായിട്ടുള്ളത്. ഞാനത് കൊടുക്കാൻ പോവുകയാണ് റൈറ്റ് നൗ. സ്റ്റീവൻ, ദിസ് ഈസ് ഫോർ യു. താങ്ക് യു. ദിസ് ഈസ് സ്റ്റീവൻ സാമുവൽ ഓൺ ബൈജൂസ് എഞ്ചിനീയേഴ്സ്. സ്റ്റീവൻ ഇപ്പോൾ ലഭിക്കുന്നു ബൈജൂസിന്റെ വകയായി ഈ ബൈജൂസ് കിറ്റ്. അത് കൂടാതെ ലഭിക്കുന്നു ഒരു വർഷത്തേക്കുള്ള ബൈജൂസിന്റെ സബ്സ്ക്രിപ്ഷനും. ഫാന്റാസ്റ്റിക് സ്റ്റീവൻ, താങ്ക് യു വെരി മച്ച്. 10 വയസ്സ് പ്രായമുള്ളപ്പോൾ
9 ആപ്സ് Google Play സ്റ്റോറിൽ ഓൾറെഡി അപ്രൂവ് ചെയ്തു കഴിഞ്ഞു. ഒന്നും കൂടി വരുന്നുണ്ട് സർ. ഒരെണ്ണം കൂടി വരുന്നുണ്ടെന്നോ? അപ്പോൾ 10 ഓൺ 10 ആയിരിക്കുന്നു. അത് കൊള്ളാലോ. എത്ര വേഗത്തിലാണ് അനുബ്രത ഓടുന്നത്? അനുബ്രതയ്ക്ക് ഇഷ്ടമുള്ള കമന്റേറ്റർ ആരാണ്? സർ ഹർഷ ബോഗ്ലെ. അനുബ്രതയ്ക്ക് ഹർഷ ബോഗ്ലെയോട് പറയാനുള്ളത് എന്താണ്? സർ യു ആർ മൈ ഇൻസ്പിറേഷൻ ആൻഡ് ഗ്രേറ്റ് ഫാൻ ഓഫ് ഹിം. ഇത് അനുബ്രതയുടെ വീഡിയോ മെസ്സേജ് ആണ്. ശരിയല്ലേ? ഞാൻ ഇവിടെ വെച്ച് ഇതൊരാൾക്ക് അയക്കാൻ പോവാ. സർ ഹർഷ ബോഗ്ലെ. സർ ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം. വരൂ, നമുക്ക് പരിചയപ്പെടാം 10 വയസ്സ് പ്രായമുള്ള സൂപ്പർ കോഡർ അനുബ്രത സർക്കാരിനെ. അനുബ്രത വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ സ്വയം ഉണ്ടാക്കിയ ആപ്പുകൾ റിലീസ് ചെയ്തിരിക്കുന്നു. ലോകത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള പ്രയത്നത്തിലാണ് ഈ ജീനിയസ്. ഈ ആപ്പുകൾ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല 45 ആപ്പുകൾ തയ്യാറാക്കി വച്ചിട്ടുമുണ്ട്. ഈ സ്പീഡിലാണ് അനുബ്രതയുടെ പോക്കെങ്കിൽ അധികം താമസിയാതെ ഒരു ആപ്പ് സ്റ്റോർ തന്നെ അനുബ്രതയ്ക്ക് വേണ്ടി തയ്യാറാക്കേണ്ടി വരും. വരൂ, നമുക്ക് പരിചയപ്പെടാം ബംഗാളിലെ അലിപ്പൂർ ദ്വാരിൽ നിന്നുള്ള 10 വയസ്സ് പ്രായമുള്ള അനുബ്രത സർക്കാരിനെ. എന്റെ പേര് അനുബ്രത സർക്കാർ. ഞാൻ 5 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വെസ്റ്റ് ബംഗാളിലെ അലിപൂർദൂറിലാണ് ഞാൻ താമസിക്കുന്നത്. ആൻഡ് ഐ എം എസ് എൽ ഡോട്ട് കോഡർ. ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിന്റെ പേര് കോഡിംഗ് ട്യൂട്ടോറിയൽസ് ബൈ അനുബ്രത സർക്കാർ എന്നാണ്. ഇതിൽ കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ എനിക്ക് ആദ്യം തൊട്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ പഠിച്ചു. അതിലൂടെ എനിക്ക് എന്റെ ഐഡിയാസ് ലോകത്തിന് ഷെയർ ചെയ്യാലോ. അവൻ 2 ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ സിലബസിൽ എനിക്ക് 8 ടേബിൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ HTML സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അനുബ്രത എൻ്റെ അടുത്ത് വന്നിരുന്ന് കാണുകയും അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. ആർട്ടിഫൈയെ പറ്റി പഠിച്ചു തുടങ്ങിയതിന് ശേഷം ആളുകളുടെ പ്രശ്നം മനസ്സിലാക്കാനും പഠിക്കാനും അവനൊരു കാഴ്ചപ്പാടുണ്ടായി. അവന്റെ എയിം എന്ന് പറയുന്നത് ഒന്നു മാത്രമാണ്, അവന്റെ നോളജിനെ ഏറ്റവും നന്നായി ഉപയോഗിക്കുക എന്നത്. QR കോഡ് സ്കാനർ പോലുള്ള യൂട്ടിലിറ്റി ആപ്സ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദി മോസ്റ്റ് യൂസ്ഡ് ആപ്സ് ദാറ്റ് ഇസ് മീറ്റ്. ഇതൊരു പ്രത്യേക ഫ്രീ മെസ്സേജിംഗ് ആപ്പാണ്. ഇതിൽ മെസ്സേജിങ്ങിനൊപ്പം നമുക്ക് വീഡിയോ കോളും ചെയ്യാൻ പറ്റും. ഇതുവരെയുള്ള എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് എന്റെ 9 ആപ്സ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അപ്രൂവ് ചെയ്തു എന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ്. അനുബ്രതയുടെ ഈ ചെറുപ്രായത്തിൽ തന്നെയുള്ള നേട്ടങ്ങളിൽ ഞങ്ങൾ മാതാപിതാക്കൾക്ക് അഭിമാനമുണ്ട്. അവൻ വളരെയേറെ കാര്യങ്ങൾ പഠിച്ചു. മാത്രമല്ല അവൻ നല്ലൊരു സ്റ്റുഡന്റുമാണ്. എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരിക്കലൊരു പ്രൊഫഷണൽ കോഡർ ആവണമെന്നാണ്. അതുപോലെ ഒരുപാട് യൂസർ ഫ്രണ്ട്ലി ആപ്സും ഉണ്ടാക്കണം. കാരണം എനിക്കിപ്പോൾ അറിയാം, എവറിത്തിങ് ഇൻ ദ വേൾഡ് ഈസ് കോഡഡ് ആൻഡ് ക്യാൻ ബി ഡിസൈൻഡ് ആസ് പെർ റിക്വയർമെന്റ്. എൽബോ വിഷിംഗ്, വരൂ ഇരിക്കൂ. വെൽക്കം ടു ബൈജൂസ് എഞ്ചിനീയേഴ്സ്. ഞാൻ എന്തെങ്കിലും ഒരു ചോദ്യം കൂടി ചോദിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം അറിയാനുണ്ട്. യെസ് സർ. അനുബ്രതയെ കാണാൻ ആരെ പോലെയാ? യു മാം ഓർ യു ഡാഡ്? സർ മാം. യു ലുക്ക് ലൈക്ക് യു മാം. യെസ് സർ. എനിക്കും അങ്ങനെ തോന്നിയത്. ഞാനിപ്പോ അനുബ്രതയുടെ അമ്മയെ പുറത്ത് കണ്ടിരുന്നല്ലോ. ശരിക്കും അനുബ്രതയെ കാണാൻ അമ്മയെ പോലെ തന്നെയാ. എന്നാ മറ്റൊരു കാര്യം ഇപ്പൊ പറയും. അനുബ്രതയ്ക്ക് കിട്ടിയിരിക്കുന്ന ബുദ്ധിയില്ലേ, ഇതാരുടേത് പോലെ? മോമിന്റേതാണോ ഡാഡിന്റേതാണോ? രണ്ടുപേരും ചേർന്നതാ. രണ്ടുപേരും ചേർന്നത്? ഇവിടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പറഞ്ഞു, അത് കൊള്ളാം. ശരി, അനുബ്രതയുടെ വയസ്സ് എത്രയാണ്? സാറേ എനിക്കിപ്പോ 10 വയസ്സാകുന്നു. 10 വയസ്സ് പ്രായമുള്ളപ്പോൾ 9 ആപ്സ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഓൾറെഡി അപ്രൂവ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് സർ. ഒരെണ്ണം കൂടി വരുന്നുണ്ടെന്നോ? അപ്പൊ 10 on 10 ആയിരിക്കുന്നു. അത് കൊള്ളാലോ. എത്ര വേഗത്തിലാണ് അനുബ്രത ഓടുന്നത്? ഇതൊക്കെ അനുബ്രത തനിയെ പഠിച്ചതാണോ? കോഡിംഗ് ആരെങ്കിലും പഠിപ്പിച്ചതെന്നോ? നോ സർ, ഞാൻ യൂട്യൂബ് വീഡിയോസ് കൊണ്ട് പഠിച്ചതാ. അപ്പോഴെനിക്ക് മനസ്സിലായി ആപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതിന് കോഡിംഗ് ചെയ്യണമെന്ന്. അങ്ങനെയാ ഞാൻ പഠിച്ചു തുടങ്ങിയത്. ഞാൻ അനുബ്രതയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അതെന്താന്ന് വെച്ചാ, വൈ ഡിസൈൻ ആപ്സ്? ടു ഹെൽപ് പീപ്പിൾ. അത് മാത്രമല്ല സർ, എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ ലവ് ടു മേക്ക് ആപ്സ്. അനുബ്രത ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആപ്പിനെ കുറിച്ച് പറയാമോ? സർ, പോലീസ് അലേർട്ട്, COVID-19 റിക്കവറി, സ്റ്റോറി ടെല്ലർ കിറ്റ്സ്, അങ്ങനെ ഒരുപാട് ആപ്സ് ഉണ്ട്. ലാപ്ടോപ്പിൽ അത് ഞാൻ കാണിച്ചു തരാം. അനുബ്രതയുടെ ലാപ്ടോപ്പ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഇപ്പൊ അനുബ്രത ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയൂ, അനുബ്രതയുടെ ഏത് ആപ്പാണ് ഇവിടെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്? സർ, പോലീസ് അലേർട്ട്. പോലീസ് അലേർട്ടിനെ കുറിച്ചാണോ ആദ്യം പറയാൻ പോകുന്നത്? യെസ് സർ. ബിഫോർ യു ഷോ മീ ദി ആപ്പ്, വാട്ട് ഈസ് ദി തോട്ട് ബിഹൈൻഡ് ദി ആപ്പ്? സർ, ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ പല പ്രശ്നങ്ങളുമായിട്ട് റോഡിൽ കഷ്ടപ്പെടുന്നത്. അത്തരം ഹൊറിബിൾ സിറ്റുവേഷൻസിൽ അവർക്ക് പോലീസിനെ വിളിക്കാനും മെസ്സേജ് ചെയ്യാനും ഈ ആപ്പിലൂടെ പറ്റും. അപ്പോൾ അനുബ്രത ഇതിന്റെ ഡിസൈൻ ബംഗാളിനും അലിപൂർദ്വാറിനും വേണ്ടി മാത്രമാണോ ചെയ്തത്, അതോ ഇന്ത്യയിൽ എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റും? ആക്ച്വലി എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ, ഞാൻ അടുത്ത കാര്യങ്ങൾ പറയുമ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം. 3 സെക്കൻഡിൽ ഈ സ്ക്രീനിൽ നാവിഗേറ്റ് ചെയ്യപ്പെടും. അപ്പൊ നമുക്ക് ഇങ്ങനെ ടിപ്സ് തരും. കീപ് ദ ലൊക്കേഷൻ ഓൺ ഫോർ ബെറ്റർ സെൻസിങ് ആൻഡ് ഓട്ടോമാറ്റിക് മെസ്സേജ് എന്ന്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോലീസിനെ വിളിക്കാൻ പറ്റും. ദർ പാനിക് ബട്ടൺ അലാം ഓൺ ആൻഡ് അലാം ഓഫ്. അപ്പൊ നമുക്ക് പോലീസിനെ ഇവിടുന്ന് മെസ്സേജ് ചെയ്യാനും കഴിയും. ഈ എംപ്റ്റി ബോക്സ് ഫില്ല് ചെയ്തിട്ട് മെസ്സേജ് പോലീസിൽ ക്ലിക്ക് ചെയ്യണം. ഒരു ഫീച്ചറും കൂടെ ഉണ്ട്, ഓട്ടോമാറ്റിക് മെസ്സേജ് ടു പോലീസ്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഈ ബോക്സസ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്ലി സെൻസ് യുവർ ലൊക്കേഷൻ ആൻഡ് ഇറ്റ് വിൽ സെൻഡ് ടു പോലീസ്. അപ്പോൾ നോർമൽ മെസ്സേജ് ആപ്പിലെ പോലെ പോലീസിന്റെ അലർട്ട് നമ്പറുകളിലേക്ക്
ഈ മെസ്സേജുകൾ പോകുമെന്നാണ് പറയുന്നത്. ആ ഒരു വ്യക്തിയുടെ ലൊക്കേഷൻ കോഡുകളിൽ നിന്നും ആ വ്യക്തി എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലേ? വളരെ നന്നായിരിക്കുന്നു. വെരി വെരി ഗുഡ്, വെരി വെരി ഗുഡ്. ഇനി എനിക്കറിയാനുള്ളത് ടെക്നോളജി എന്ന് പറയുന്നത് അനുപ്രതിയുടെ അഭിപ്രായത്തിൽ എന്താണ്? ഈസ് ഇറ്റ് ഗുഡ് ഫോർ ഹ്യൂമാനിറ്റി ഓർ ആർ വി ഗെറ്റിംഗ് ടു ഡിപെൻഡന്റ് ഓൺ ടെക്നോളജി? ആക്ച്വലി സയൻസ് ഈസ് എ ഗുഡ് സെർവന്റ് ബട്ട് ബാഡ് മാസ്റ്റർ. അത് കൊള്ളാം. എ ഗുഡ് സെർവൻ ബട്ട് എ ബാഡ് മാസ്റ്റർ. കേട്ടില്ല എന്ത് അർത്ഥവത്തായ കാര്യമാണെന്ന്? സയൻസ് ഈസ് എ ഗുഡ് സെർവൻ ബട്ട് എ ബാഡ് മാസ്റ്റർ. ഇനി ഇത് പറയൂ, ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യമില്ലായിരുന്നെങ്കിൽ അനുബ്രത ലൈഫിൽ ആരാകുമായിരുന്നു? സാർ ഐഡിയാസ് ആലോചിക്കും. ഞാൻ ഡെയിലി ലൈഫിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ച് അത് വെച്ച് മനുഷ്യരെ എങ്ങനെ സഹായിക്കാൻ പറ്റുന്നു നോക്കും. അപ്പോഴീ ആലോചിക്കുന്ന മാത്രമല്ലാതെ വേറെന്തെങ്കിലും കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ആ സാർ ക്രിക്കറ്റ് എനിക്ക് ഒരുപാട് ക്രിക്കറ്റ് ഒരുപാട് ഇഷ്ടമാണെന്നോ? ക്രിക്കറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ. അതല്ലാതെ വേറെന്ത് ചെയ്യും ക്രിക്കറ്റില്? കമന്ററി ചെയ്യാറുണ്ടോ? യെസ് സാർ. ക്രിക്കറ്റ് കമന്ററി ചെയ്യാറുണ്ടോ? കമന്ററി വേറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അനുബ്രതയ്ക്ക് അറിയോ ഞാനത് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് മാറ്റില് ഞാനും ലൈവ് കമന്ററി പറഞ്ഞിരുന്നു. കൺഗ്രാജുലേഷൻ സാർ. കൺഗ്രാജുലേഷനും അപ്പുറം അതെന്റെ ജീവിതത്തിലെ സ്വപ്നമായിരുന്നു. എന്റെ ഒപ്പം അലൻ വിൽക്കിൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു, പിറകിൽ രവിശാസ്ത്രി നിൽക്കുന്നുണ്ടായിരുന്നു, പിന്നെ മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു. ആരാ സാർ? അനുബ്രതയ്ക്ക് ഇഷ്ടമുള്ള കമന്റേറ്റർ ആരാണ്? സാർ ഹർഷ ബോഗ്ലെ. ആ അത് തന്നെ, ഹർഷ ബോഗ്ലെ എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അനുബ്രതയ്ക്ക് ഹർഷ ബോഗ്ലെ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താ? സാർ അദ്ദേഹത്തിന്റെ പ്രൊനൗൺസിയേഷൻ വളരെ നല്ലതാണ്. അദ്ദേഹത്തിന്റെ പ്രൊനൗൺസിയേഷൻ വളരെ നല്ലതാണെന്നോ? യെസ് സാർ. അതുകൊണ്ടാണ് ഇൻസ്പയർ ആയതല്ലേ? യെസ് സാർ. എന്നാ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാൻ പോവാ. അനുബ്രതയ്ക്ക് ഹർഷ ബോഗ്ലയോട് പറയാനുള്ളത് എന്താണ്? ഞാൻ റെക്കോർഡ് ചെയ്യാണേ, പറഞ്ഞു. സാർ യു ആർ മൈ ഇൻസ്പിറേഷൻ ആൻഡ് ആക്ച്വലി ഐ ലവ് യുവർ കമന്ററി ആൻഡ് ഐ ഹേർഡ് യുവർ കമന്ററി ഇൻ ഇന്ത്യ ടൂർ ഓഫ് ഓസ്ട്രേലിയ ആൻഡ് യുവർ പ്രൊനൗൺസിയേഷൻ ഈസ് വെരി ഗുഡ് ആക്ച്വലി ഫ്രം ദാറ്റ് ഡേ ഐ ആം എ ഫാൻ. ഇപ്പോൾ ഞാൻ അനുബ്രതയുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ഐ ആം ഗോയിങ് ടു ഷോ യു സംതിങ്. ദേ നോക്ക്, ഇത് അനുബ്രതയുടെ വീഡിയോ മെസ്സേജ് ആണ്, ശരിയല്ലേ? ഞാനിവിടെ വെച്ച് ഇതൊരാൾക്ക് അയക്കാൻ പോവാ. സാർ ഹർഷ ബോഗ്ലെ? സാർ സാറിന്റെ ഫോണിൽ എങ്ങനെ? അതിനെന്താ, എനിക്ക് ഹർഷ ബോഗ്ലെ അറിയാലോ. സാർ ഹൗ ഈസ് ദിസ് പോസിബിൾ? മെസ്സേജ് പോയില്ലേ? മെസ്സേജ് പോയോ അതോ ഇല്ലയോ? സാർ പോയി കഴിഞ്ഞു. എന്ത് പറ്റി? ആർ യു ഹാപ്പി? യെസ് സാർ. ആക്ച്വലി ഐ കാൻ കൺട്രോൾ മൈ സെൽഫ്. വൈ യു കാൻ കൺട്രോൾ യുവർ സെൽഫ്? ഇത് അനുബ്രതയുടെ ഡ്രീം അല്ലായിരുന്നോ? യെസ് സാർ. അപ്പോഴാ ഡ്രീം നടന്നോ അതോ ഇല്ലയോ? നടന്നു സാർ. അപ്പോ ഞാൻ അനുബ്രതയുടെ ഡാഡിയുടെ കയ്യിൽ നിന്നും നമ്പർ വാങ്ങിക്കാൻ പോവാണ്. And I am going to promise you I am send it to Harsha and Harsha will call you. Sir, actually it's like a dream. It's I can't like a believe. Dream. You happy? Yes sir. Very happy? Yes sir. Very good. Nice. എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് മാജിക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോ മനസ്സിലായില്ലേ? സാർ ഇത് എന്തായാലും ഭയങ്കര മാജിക് ആയിരുന്നു. വരൂ അനുബ്രത സർക്കാർ, എന്റെ ഭാഗത്തു നിന്നും ബൈജൂസ് എഞ്ചിനീയേഴ്സിന്റെ ഭാഗത്തു നിന്നും കൺഗ്രാജുലേഷൻസ്. We are very very proud of you. ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. This is a lovely trophy to recognize your talent and brilliance. ഇത് കൂടാതെ അനുബ്രതയ്ക്ക് ലഭിക്കുന്നത് the amazing Byju's kit. അത് കൂടാതെ അനുബ്രതയ്ക്ക് ലഭിക്കുന്നു ബൈജൂസിന്റെ ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ. ഓൾ റൈറ്റ് അനുബ്രത, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് വളരെയധികം സന്തോഷമുണ്ട്. ഈ ട്രോഫിയും അനുബ്രതയ്ക്കുള്ളതാണ്. സ്ട്രോങ് അല്ലേ? Yes sir. അപ്പോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. അപ്പോഴിതായിരുന്നു ബൈജൂസ് എഞ്ചിനീയേഴ്സിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ്. ഞാനാണ് ആനന്ദ് നരസിംഹൻ. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം രണ്ട് പുതിയ യങ് ജീനിയേഴ്സുകൾക്കൊപ്പം. അവർ അവരുടെ പ്രതിഭ നിങ്ങൾക്ക് കാട്ടിത്തരും, നിങ്ങൾക്ക് ലോകത്തെ മറ്റൊരു കാഴ്ചപ്പാടിൽ കാണാനുള്ള അവസരം ഒരുക്കിത്തരും. ദാറ്റ്സ് ഇറ്റ് ഫോർ അസ് ഹിയർ ഓൺ ബൈജൂസ് യങ് ജീനിയേഴ്സ്.